കഴിഞ്ഞ വീഡിയോയിൽ ഓരോ വളങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും മനസ്സിലാക്കി. അപ്പോൾ അത് ഒന്നിച്ച് മിക്സ് ചെയ്ത് റോസയിലിട്ടാൽ എന്താണ് റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്, ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഞാൻ DAP NPK എപ്സം സോൾട്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ടായിരുന്നു, ഒപ്പം ഫുൾവിക് ആസിഡും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതിൻ്റെ കൂടുതൽ നല്ല റൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ എന്താ റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പരീക്ഷണമാണ്, നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ്. ഇപ്പം ഞാൻ പുതിയതായിട്ട് ഒരു വളക്കൂട്ടാണ് പുതുതായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജൈവ വളക്കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. ജൈവ വളക്കൂട്ട് എല്ലാവരും തന്നെ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ റോസയിൽ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാം, 55 പൂവുണ്ട്, പിന്നെ മൊട്ടുകളുമുണ്ട്. ഒന്നിച്ച് വിരിയാനുള്ളതാണ്. അത്രയും റിസൾട്ട് കിട്ടിയത് ഇപ്പം ഞാൻ ഈ പറയുന്ന വളം ഉപയോഗിച്ചുകൊണ്ടാണ്. സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. 15 ദിവസമൊക്കെ കൂടുമ്പം ഞാൻ ഈ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ വളം ഉപയോഗിച്ച് കൊടുക്കാം. വളരെ നേർപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ചാണകമാണ്. ചാണകത്തിൽ കഞ്ഞിവെള്ളം മിക്സ് ചെയ്യണം. കഞ്ഞിവെള്ളത്തിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഷുഗർ കണ്ടൻ്റ് ഉണ്ട്. അത് രണ്ടും പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. നന്നായിട്ട് ചാണകം കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു പിടി ചാരമാണ് ചേർക്കുന്നത്. ചാരം നമ്മുടെ മണ്ണിൻ്റെ pH റെഗുലേറ്റ് ചെയ്യാനായിട്ട് അസിഡിക് സോയിലിന് വളരെ നല്ലതാണ്. പിന്നെ അതിനകത്ത് പൊട്ടാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ധാരാളം പൊട്ടാഷ് ഉണ്ട്, പിന്നെ കാർബൺ കണ്ടൻ്റ് ഉണ്ട്, കുറേ അധികം മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. ഇതെല്ലാം പ്ലാന്റ് ഗ്രോത്തിന് കൂട്ടും. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ശർക്കരയാണ്. ശർക്കരയ്ക്കകത്ത് അയൺ റിച്ചാണ് ശർക്കര. അത് ഫാസ്റ്റായിട്ട് നമ്മുടെ സ്ലറി പുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ പ്ലാന്റ് ഗ്രോത്തിന് നല്ലതാണതും. മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നത്. കടലപ്പിണ്ണാക്ക് മണ്ണിനകത്ത് നൈട്രജൻ ഫിക്സിങ്ങിന്, സൂക്ഷ്മജീവികളുടെ അളവ് കൂട്ടും, ഒപ്പം നൈട്രജൻ ഫിക്സിങ്ങിന് സഹായിക്കും. പിന്നെ മണ്ണിൽ വായുസഞ്ചാരം ഉറപ്പാക്കാനായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാം. നൈട്രജൻ്റെ അളവ് നന്നായിട്ടുള്ളതാണത്. NPK അളവ് 7:3:2 ഈ കടലപ്പിണ്ണാക്കിനകത്തുള്ളത്. ചെടികളുടെ നല്ലതായിട്ട് ഗ്രോത്ത് കൂട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് നിൽക്കാനും നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. എൻ്റെ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നില്ല. എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്, തീർന്നു പോയതാണ്. വേപ്പിൻ പിണ്ണാക്ക് കീട നിയന്ത്രണത്തിനും ഗ്രോത്തിനും എല്ലാത്തിനും വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ്. പെസ്റ്റ് കൺട്രോളായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ലതായിട്ട് ഈൽഡ് കിട്ടാൻ, റിസൾട്ട് കിട്ടാൻ നല്ലതാണ്. പിന്നെ ഇതാ, ഇതൊരു അത്ഭുത ചെടിയാണ്. ഏതാണെന്നറിയാലോ എല്ലാവർക്കും, ശീമക്കൊന്നയുടെ ഇലയാണ്. നന്നായിട്ട് മണ്ണിനകത്ത് നൈട്രജൻ്റെ അളവ് കൂട്ടാനും മണ്ണിലെ കീട നിയന്ത്രണത്തിന് സഹായിക്കുകയും ചെയ്യും. പിന്നെ രാസവളം മൂലം മണ്ണിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ശീമക്കൊന്നയുടെ ഇല ഉപയോഗിക്കുന്നത്. നൈട്രജൻ ഫിക്സിങ്ങിന് സഹായിക്കും. ഒരു നമുക്ക് അനുഗ്രഹമാണെന്ന് പറയാം, ബൂണാണെന്ന് പറയാം. മണ്ണിനൊരു ബൂൺ ആണ് ശീമക്കൊന്നയുടെ ഇല. പിന്നെ നമ്മൾ മുരിങ്ങയിലയാണ് ചേർക്കുന്നത്. മുരിങ്ങയില ഒരു ഗ്രോത്ത് ബൂസ്റ്ററാണ്. അതിനകത്ത് സിയാറ്റിൻ, സൈറ്റോകൈനിൻ, അസ്കോർബേറ്റ്, ഫിനോളിക്ക് അതെല്ലാം ഉണ്ട്. കൂടാതെ കാൽസ്യം, പൊട്ടാസ്യം, അയൺ ഇതെല്ലാം മുരിങ്ങയിലയിലുണ്ട്. ഇതെല്ലാം പ്ലാന്റിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കും. കഞ്ഞിവെള്ളം മുരിങ്ങയിലയോട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ സാധാരണഗതിയിൽ ഇട്ട് എപ്പോഴും വീട്ടിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട്. സ്ഥിരമായിട്ട് ഒരു ബാരലിനകത്ത് ഇട്ട് വെക്കാറാണ് പതിവ്. കൂടാതെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എല്ലാം അതിനകത്ത് ഇട്ട് വെച്ചേക്കാറുണ്ട്. ഇപ്പം ഞാൻ എന്താ കിട്ടിയ, ഞാൻ ഉണ്ടാക്കിയ ആ ചെറിയ ബക്കറ്റ് സാമ്പിളായിട്ട് ഉണ്ടാക്കിയതായിരുന്നു, അതുകൊണ്ട് ആ കൂടത്തിലാണ് ഒഴിച്ചത്. എന്നിട്ട് അതിൽ നിന്ന് 2 കപ്പ് ഞാൻ എടുക്കുകയാണ്. 2 കപ്പ് എടുത്തതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളമാക്കിയത് നിറയ്ക്കും. ഇപ്പം ഞാൻ കുറച്ചാണ് എടുത്തത്, 2 കപ്പ് ഫുൾ എടുത്തില്ല, അതുകൊണ്ട് ബക്കറ്റ് നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടില്ല. നന്നായിട്ട് നേർപ്പിക്കുക, അതിന് അളവൊന്നുമില്ല. അതിന് ശേഷം ഇതാ ഒരു റോസ് എടുത്തു. അതിനകത്തുനിന്ന്
വേണ്ടാത്ത കമ്പുകളെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി തളർപ്പ് വരാനുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കി വെച്ചു. പിന്നെ മണ്ണ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം മണ്ണിന് ഒന്ന് ഇളക്കി കൊടുക്കണം. കേടായ ഇലകളെല്ലാം നമ്മൾ പറിച്ച് മാറ്റണം, കട്ട് ചെയ്ത് മാറ്റുക. കേടായതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക, കാരണം ഒരു കേടുള്ള ഇല പോലും ചെടിയിൽ നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ മറ്റിലകളിലേക്കും ആ കീടബാധ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കുക, മണ്ണ് മേൽമണ്ണൊന്ന് ലൂസാക്കി കൊടുക്കുക. വേരിനൊന്നും ഒരു പൊട്ടുകോ ക്ഷേദം ഒന്നും സംഭവിക്കില്ലേ. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേർപ്പിച്ച് വെച്ചേക്കുന്ന ആ വളം നമ്മുടെ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വേരോട്ടം ഉണ്ടാവണമെങ്കിൽ മണ്ണ് മേൽമണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളകി ഇരിക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുക. സാധാരണ ഗതി ഞാൻ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും ജൈവവളം മാത്രമല്ല റോസിന് ചെയ്യുന്നത്. ചൈനീസ് ബോൾസം പോലെയുള്ള ചെടികൾക്ക് ഞാൻ ജൈവവളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ റോസിന് ഞാൻ എപ്സം സോൾട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കും. പിന്നെ എൻ പി കെയും രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പം എൻ പി കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് ഡി എ പിയും ഇട്ട് കൊടുക്കാറുണ്ട്. ഡി എ പി ഇട്ട് കൊടുത്താൽ നല്ല വലിയ പൂക്കൾക്ക് ഡി എ പി നല്ലതാണ്. ഇത് എൻ്റെ ചെറിയ ചെടിയാണ്, തീരെ ചെറിയ ചെടിയാണിത്. അതിൽ പോലും നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ട്. നല്ല എൻ്റെ മാംഗോ യെല്ലോ റോസാണത്. നല്ല കുഞ്ഞു ചെടിയാണ്, അതിൽ പോലും നന്നായിട്ട് കണ്ടോ, നല്ല നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റോസാണ് കേട്ടോ ഇത്, മാംഗോ യെല്ലോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.